800,000+ ഫോളോവേഴ്സ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പാരഗ്രാഫുകൾ ഒഴിവാക്കിയാണ് സർക്കാർ പുറത്തുവിട്ടത്. ആരാണ് ഈ വെട്ടിമാറ്റൽ നടത്തിയത് എന്ന ചോദ്യത്തിന് ഇതുവരെ സർക്കാരിൽ നിന്ന് ഉത്തരം കിട്ടിയിട്ടില്ല. 49 മുതൽ 53 വരെയുള്ള പേജുകൾ ഒഴിവാക്കിയിരിക്കുകയാണ്. എന്നാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ അതിനോടൊപ്പം നൽകി അപേക്ഷകർക്കുള്ള കുറിപ്പിൽ ഈ വിവരങ്ങൾ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഏതൊക്കെ ഖണ്ണികളാണ് ഒഴിവാക്കുന്നത് എന്ന കൃത്യമായ വിവരം ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഭാഗങ്ങൾ ഒഴിവാക്കിയതിനെക്കുറിച്ച് 49 മുതൽ 53 വരെയുള്ള പേജുകളിലായുള്ള 11 ഖണ്ണികൾ എന്തിനാണ് ഒഴിവാക്കിയതിനെക്കുറിച്ചുള്ള ഒരു വിവരവും ഈ കുറിപ്പിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ രഹസ്യമാക്കി വെച്ചത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. കൂടുതൽ പാരഗ്രാഫുകൾ ഒഴിവാക്കിയെന്ന കണ്ടെത്തൽ വന്നിട്ടും അതിനെക്കുറിച്ച് ഒരു പ്രതികരണവും സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. എല്ലാ കാര്യവും കോടതി തീരുമാനിക്കും എന്ന മറുപടിയാണ് ഇപ്പോഴും മന്ത്രിമാർ പറയുന്നത്. നിയമമന്ത്രി പി രാജീവിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട്. വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ട് പുറത്തുവന്ന് 4 ദിവസം കഴിഞ്ഞിട്ടും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അമ്മ തയ്യാറായിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാൻ കുര്യൻ ചേരും തിരുവനന്തപുരത്ത് നിന്ന്, ഡാനി പോൾ ചേരും കൊച്ചിയിൽ നിന്ന്. ഡാൻ, ഇന്നാണല്ലോ ഈ വിവരം പുറത്തു വന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവന്ന ഭാഗങ്ങളിൽ തന്നെ ഒഴിവാക്കലുകൾ നടന്നിട്ടുണ്ട് എന്ന്, എന്താണ് ഇങ്ങനെയൊരു ഒഴിവാക്കൽ നടന്നത്? ഇത് വെറുമൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് ഒഴിയുവാൻ കഴിയുമോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തെങ്കിലും വിശദീകരണം ഇക്കാര്യത്തിൽ കിട്ടുന്നുണ്ടോ? തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം സംബന്ധിച്ച് അതീവ രഹസ്യമായി ഹേമ കമ്മീഷന് മുമ്പിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയ 51 നടിമാർ നിർണായകമായി നടത്തിയ വെളിപ്പെടുത്തലുകളെ കുറിച്ചായിരുന്നു 49-ാമത്തെ പേജ് മുതൽ 53-ാമത്തെ പേജ് വരെ പരാമർശിച്ചിരുന്നത്. സ്വാഭാവികമായി അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് 21 പാരഗ്രാഫുകൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം ഇത് വിവരാവകാശ വരി ഇത് പുറത്തുവിടാനുള്ള നിർദ്ദേശം ആദ്യഘട്ടത്തിൽ തന്നെ വിവരാവകാശ കമ്മീഷൻ നൽകിയിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി 129 പാരഗ്രാഫുകൾ ഒഴിവാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അതായത് 49-ാമത്തെ പേജ് മുതൽ 53-ാമത്തെ പേജ് വരെയുള്ള നിർണായകമായ വിവരങ്ങൾ ബോധപൂർവം മറച്ചുവെച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഇത് ആരെയൊക്കെയോ സംരക്ഷിക്കാനാണ് എന്ന ആക്ഷേപം മറുവശത്ത് നിന്ന് ഉയർന്നിരിക്കുന്നു. അതിനിടയിലാണ് കൂടുതലൊന്നും പ്രതികരിക്കാൻ ഈ വിഷയത്തിലില്ല, നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് എന്ന് സാംസ്കാരിക വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി സജി ചെറിയൻ രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി ഇനിയങ്ങ് സർക്കാരിന് മുമ്പിൽ ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടാകും. സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതി ക്രമസമാധാന ചുമതലയുള്ള ADGP അദ്ദേഹം നേരത്തെ തന്നെ കൈമാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിലും തുടർ നടപടികൾ ഒന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. 3 കാര്യങ്ങൾ ഉണ്ടായാൽ, അതായത് പരാതി നൽകിയവർ ഇതുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മീഷന് മുമ്പിൽ വെളിപ്പെടുത്തൽ നടത്തിയവർ പോലീസിന് മുമ്പിലും സമാനമായ പരാതി ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട കേസെടുത്ത് തുടർ നടപടികളിലേക്ക് പോകാൻ കഴിയൂ എന്നൊരു നിലപാടാണ് സർക്കാരിനെക്കുറിച്ചുള്ള ഒരു വിവരവും ഇപ്പോഴും സർക്കാർ നൽകുന്നില്ലല്ലോ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിവരാവകാശ കമ്മീഷണർ ആകെ പറഞ്ഞിരുന്നത് 81 മുതൽ 100 വരെ പേജുകളിലായി ഉള്ള 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകൾ ഒഴിവാക്കണം എന്നാണ്. പിന്നെ എന്തെങ്കിലും രഹസ്യമായി സൂക്ഷിക്കാനുണ്ടെങ്കിൽ, ഈ ഏതെങ്കിലും ഇരയുടെ ഭാഗം അത് രഹസ്യമായിട്ട് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു പരിശോധന നടത്താമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ ഈ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. അത് അവിടെ ആ സാംസ്കാരിക വകുപ്പിൽ നിന്ന് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്ന സമയത്ത് ഒപ്പം അപേക്ഷകർക്ക് നൽകിയിരുന്ന ആ മറുപടിയിൽ അക്കാര്യം വ്യക്തമാക്കിയതുമാണല്ലോ ഏതെല്ലാം ഖണ്ണികളാണ് മാറ്റിയിട്ടുള്ളത് എന്ന്. അത് പരിശോധിക്കും തന്നെ 59 മുതൽ 79 വരെ പേജുകളിലായി കിടക്കുന്ന 118 മുതൽ 162 വരെയുള്ള പാരഗ്രാഫുകളും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട്. അതും കൂടാതെയാണല്ലോ ഈ SPIO ആ കുറിപ്പിൽ പറഞ്ഞതിനും അപ്പുറത്തായിട്ട് ഈ 11 ഖണ്ണികൾ കൂടി അതിൽ കയറി വന്നത്. അങ്ങനെ പറയുമ്പോൾ ഈ റിപ്പോർട്ടിൽ വലിയൊരു വെട്ടിമാറ്റൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാവുകയല്ലേ?
ബോധപൂർവമാണോ അല്ലാതെയാണോ റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ഒമിഷൻ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത കൈവരാനുള്ളത്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിച്ചത് സ്വാഭാവികമായി ആ അതീവ രഹസ്യാത്മക സ്വഭാവത്തോടെയാണ് ഇത്തരം പ്രതികരണങ്ങൾ, ഇത്തരം വെളിപ്പെടുത്തലുകൾ, തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ നടിമാർ വെളിപ്പെടുത്തുന്ന സാഹചര്യം ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ഉണ്ടായത്. സ്വാഭാവികമായി ജസ്റ്റിസ് ഹേമ തന്നെ സ്വയം അത് ടൈപ്പ് ചെയ്ത് ആണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു സ്റ്റെനോഗ്രാഫറുടെ പോലും സഹായം അതിൽ തേടി സാഹചര്യം ഉണ്ടാകുകയും ചെയ്തില്ല. അത് ഈ വിഷയത്തിന്റെ ഗൌരവം പരിഗണിച്ചുകൊണ്ടാണ് എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇരകളുമായി ബന്ധപ്പെട്ട ഈ ദുരനുഭവം നേരിട്ട നടികളുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടാണ് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ അത് പരസ്യമാകാതെ രഹസ്യമായി സൂക്ഷിക്കുന്നത് എന്ന കൃത്യമായൊരു വിശദീകരണം അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വൈകാതെ തന്നെ ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും പ്രതികരിച്ചതും അതേ നിലയ്ക്ക് തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് ഈ വിവാദത്തിന് മറ്റൊരു വശം കൂടി കൈവരുമ്പോൾ, മറ്റൊരു മാനം കൂടി കൈവരുമ്പോൾ എന്തുകൊണ്ടാണ് വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടതിനപ്പുറത്തേക്ക് കൂടുതൽ പാരഗ്രാഫുകൾ, കാസ്റ്റിംഗ് ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ അടങ്ങിയ കൂടുതൽ പാരഗ്രാഫുകൾ അതിൽ നിന്ന് ഒമിറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതിന്റെ കാരണം എന്താണ് എന്നതിന് വ്യക്തമായ ഉത്തരം, വ്യക്തമായ വിശദീകരണം സാംസ്കാരിക വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നൽകേണ്ടതായി വരും. കാരണം അത് ആരെയെങ്കിലും സംരക്ഷിക്കാനായിട്ട് നടത്തിയ നീക്കമാണെങ്കിൽ അത് സർക്കാരിന് പ്രതിരോധമായി മാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വൈകാതെ എത്തുന്ന സ്ഥിതിയാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ശരി ഡാനി, ഇതുവരെ സിനിമാ സംഘടനകൾ ഈ വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഔദ്യോഗികമായിട്ട് ഫിലിം ചേംബർ പോലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് നിലപാട് അറിയിച്ചിട്ടില്ല. അമ്മയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല, റിപ്പോർട്ട് പഠിക്കട്ടെ എന്ന നിലപാടിലാണ്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അമ്മ വൈസ് പ്രസിഡന്റ് ജയം ചേർത്തല ഇക്കാര്യത്തിൽ ചില പ്രതികരണങ്ങൾ ഇന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടതിന് ശേഷം ഡാനി പോളിലേക്ക്. മലയാള സിനിമയെ ശുദ്ധീകരിക്കാൻ സർക്കാരിന്റെ ഇനിഷ്യേറ്റീവില് സിനിമയെ കുറിച്ച് പഠിക്കാൻ ഏൽപ്പിച്ച ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടുകള് ഈ സർക്കാരിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിനെ അവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലേ അതെങ്ങനെ സമർപ്പിക്കും എന്നുള്ളത്, ഇതിനകത്ത് എനിക്കോ താങ്കൾക്കോ അറിവുള്ളത് ഇത് റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ എത്ര പേജ് ഉണ്ട് എന്നുള്ളതാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ വായിച്ചറിയുന്നത്. അപ്പൊ ആ ചോദ്യം എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിനകത്തുനിന്ന് കൃത്യമായ ഒരു ഉത്തരം നിങ്ങൾക്ക് അറിവുള്ളത് മാത്രമേ എനിക്കുള്ളൂ, അതിനപ്പുറത്തോട്ട് എനിക്ക് ഒരു അറിവുമില്ല. വിത്തിൻ അവേഴ്സ്, മണിക്കൂറുകൾക്കകം അമ്മ പ്രതികരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാനും എറണാകുളത്ത് തന്നെ ഉണ്ട്. ആരെന്തറിയോ, നമുക്കൊരു ബഹുസ്വരതയിൽ വിശ്വസിച്ചു പോകുന്ന ഒരു സംഘടനയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, മറ്റുള്ളവരുടെ ശബ്ദങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കേട്ടതിന് ശേഷം, വനിതാ വിഭാഗത്തിന്റെ ശബ്ദം കൂടെ കേട്ടതിന് ശേഷമേ നമ്മളൊരു പ്രതികരണം നടത്താവൂ എന്നുള്ളത് കൊണ്ടിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതിനു മുമ്പ് പ്രതികരിച്ചേനെ. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, അമ്മ എന്ത് പ്രതികരിച്ചാലും അമ്മ ഇരകൾക്കൊപ്പമാണ്. ഒരിക്കലും അമ്മ ഈ വേട്ടക്കാർക്കൊപ്പം നിൽക്കില്ല. അത് നിങ്ങൾക്ക് അസന്നിഗ്ധമായി നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന മാറ്റർ തന്നെ. അധികം വൈകാതെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കൂടുന്നതാണ്. കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ പത്രക്കാരെ വളരെ ഒഫീഷ്യലായിട്ട് തന്നെ അമ്മയുടെ അഭിപ്രായം അറിയിക്കുന്നതാണ് കേട്ടോ. WCC നമ്മുടെ സഹോദരങ്ങൾ, അവരെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റൂ? അവരോട് എനിക്ക് വളരെ സ്നേഹവും നന്ദിയുണ്ട്. കാരണം അവരുള്ള കൊണ്ടല്ലേ ഇപ്പൊ ഈ സിനിമയിൽ ഇങ്ങനെ സംഭവിക്കുന്നു. ഞാനും നിങ്ങളും ആദ്യമായിട്ട് കേൾക്കുകയല്ലേ സിനിമയിൽ ഇങ്ങനത്തെ അരാജകത്വം കൊണ്ടെന്ന്. നമ്മൾ കുടുംബമായിട്ട് ഈ ജീവിതത്തിൽ ഈ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ് നടനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്ന, കുടുംബത്തിൽ ജീവിക്കുന്ന നമ്മളെ പോലുള്ളവര് ഇങ്ങനത്തെ കഥകൾ സിനിമയിൽ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായ ഷോക്ക് പൊതുസമൂഹത്തിനുണ്ടായ അതേ ഷോക്കാണ് ഞങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ട് WCCയോട് ഞങ്ങൾക്ക് നന്ദിയും ആദരവേ ഉള്ളൂ. കാരണം അവർ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇടയായത്. അതിലൂടെയാണ് ഈ കാര്യങ്ങൾ നമുക്ക് വെളിവായത്. അതുകൊണ്ട് അവരോട് നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷനും ഇല്ല, അവരോട് ബഹുമാനവും ആദരവും, അവരെ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ, സ്നേഹത്തോടെ നിർത്തിക്കൊണ്ട് തന്നെ പോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്നെ ഇതുവരെ ഒരു പവർ ഗ്രൂപ്പും എന്നെ നശിപ്പിക്കാൻ വന്നിട്ടില്ല, എന്നെ നന്നാക്കാനും വന്നിട്ടില്ല. നമ്മൾ ഒരു ഓരത്തിലൂടെ സിനിമയിൽ ഇഷ്ടപ്പെട്ട് നമ്മൾ ഒരു തൊഴിലായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നു ആത്മാഭിമാനത്തോടെ. അവിടെ ഈ വിഷയങ്ങൾ ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഷോക്കാണ്. എന്റെ അറിവിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്റെ അറിവാണ് ഞാൻ ഈ പറയുന്നത്. വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയാണ് പ്രതികരിച്ചത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ജയൻ പറയുന്നത് ഉടൻ തന്നെ അമ്മയുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ്. ഇന്ന് തന്നെ അങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കാമെന്നാണോ? മഞ്ജുഷ, ഈ വിഷയം പുറത്ത്, ഹേമ കമ്മിറ്റിയുടെ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം പിന്നീട് കാര്യമായി തന്നെയും അമ്മയുടെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലുള്ള ഒരു പ്രതികരണങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ജയൻ ചേർത്തലയുടെയെങ്കിലും ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയും ചെയ്യുന്നത്. അന്നുണ്ടായിരുന്ന റിപ്പോർട്ട് പുറത്തു വന്ന ഉടൻ ഉണ്ടായിരുന്ന ഒരു പ്രതികരണം, ഇത് പഠിക്കട്ടെ, അതിനുശേഷം
പഠിച്ചതിനു ശേഷം പ്രതികരിക്കാമെന്നാണ്. പക്ഷെ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്തോറും അമ്മയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിലേക്ക് ഇതുവരെയും കടക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വലിയൊരു നിഗൂഢത. ഇത് എന്തുകൊണ്ടാണ് അമ്മ വളരെ ഉത്തരവാദിത്തപ്പെട്ട സംഘടന, അതിൽ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട ഒരു സംഘടന എന്തുകൊണ്ടാണ് ഇത്ര നിരുത്തരവാദപരമായി ഈ കാര്യത്തിലെ കാണുന്നത് എന്നതാണ് വലിയൊരു ചോദ്യമായിട്ട് തന്നെ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത്. പലരും അതിനെ ചോദ്യം ചെയ്യുന്ന നിലപാടുകളെ ചോദ്യം ചെയ്യുന്നു. അത് മാത്രവുമല്ല, സിനിമാ സംഘടനകൾ പല സംഘടനകൾ സിനിമ പല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആരും തന്നെയും ഒരു ഔദ്യോഗിക പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇത് പറയുവാനായിട്ട് തയ്യാറാവുന്നില്ല. ഇതിൽ നടപടിയോ അല്ലെങ്കിൽ എന്താണ് ഇതിൽ അടുത്ത ഒരു നടപടി എന്ന കാര്യത്തിലേക്ക് പോകുവാനായിട്ട് തയ്യാറാവുന്നില്ല. എല്ലാവരും പറയുന്നത് ഇരകളും വേട്ടക്കാരും എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ആലങ്കാരികമായി പറയുന്നുണ്ടെങ്കിലും ഒരു ഔദ്യോഗികമായ രീതിയിലേക്ക് ഒരു പ്രതികരണത്തിലേക്ക് വരാത്തത് എന്തുകൊണ്ടാണ് എന്ന ഒരു പൊതുചോദ്യം ബാക്കിയാവുന്നുണ്ട്. അത് വൈകുന്തോറും അത് സംബന്ധിച്ചുള്ള ജനങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളും അത് കൂടുതൽ ഉച്ചത്തിൽ ഉയരുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. ഏതായാലും വൈകാതെ ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് നമുക്ക് ആ മുന്നിലുള്ളത്. കാര്യങ്ങൾ കുറേ കൂടി സങ്കീർണമാവുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഹൈക്കോടതി അടക്കം ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഹൈക്കോടതിക്ക് മുൻപാകെ ഈ സീൽ ചെയ്ത കവറിൽ മുഴുവൻ റിപ്പോർട്ടും സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ കൂടി അതിൽ ചോദ്യം ചെയ്യപ്പെടും. കാരണം എത്രമാത്രം പേജുകൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ കൂടുതൽ പേജുകൾ ഒഴിവാക്കിയെന്നത് ഹൈക്കോടതിയുടെ മുന്നിൽ നടക്കുന്ന ഈ പരിശോധനയിലടക്കം ഇത് ബോധ്യമാകുകയും ചെയ്യും. ഒപ്പം ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഈ തെളിവുകളുടെ സമാഹാരം തന്നെ എത്തുകയാണെങ്കിൽ കോടതി തന്നെയും ഇക്കാര്യത്തിൽ ഇടപെടുമോ എന്നതും നമുക്ക് കാണേണ്ടി വരും. കാരണം ഇത്തരം വലിയ തെളിവുകൾ കാര്യങ്ങൾ കോടതിക്ക് മുന്നിലേക്ക് നിശ്ചയമായും അക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പോകാൻ തന്നെയായിരിക്കും കോടതി തീരുമാനിക്കുകയും. ശരി, ഡാനി, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ സംവിധായകൻ ആഷിഖ് അബു ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ആഷിഖ് അബു, ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ലല്ലോ സിനിമാ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം. ഇങ്ങനെയാണോ ചെയ്യേണ്ടത് സിനിമാ സംഘടനകൾ? എനിക്ക് എന്റെ സംഘടനയെ പറ്റി പറയാനുള്ളൂ, അത് എന്താ ഫെഫ്ക എന്ന് പറയുന്ന തൊഴിലാളി സംഘടനയാണ്. ഞാൻ അവരുടെ പ്രതിനിധിയെ വിളിച്ച് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സർക്കാർ എന്ത് പറയുന്നു അത് ആ സംഘടന അനുസരിക്കും എന്നാണ് മറുപടി കിട്ടിയത്. ഞാൻ അമ്മ എന്ന സംഘടനയിൽ അംഗമല്ല. പിന്നെ എനിക്ക് ലോജിക്കലായ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് സംഘടനകളെ നമ്മൾ ഇത്ര അധികം ഇതിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്? അവരുടെ അഭിപ്രായം, അവര് സാമൂഹ്യ നീതി ഉറപ്പാക്കിക്കൊണ്ടൊരു ഒരു ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നൊക്കെ ഒരു സംഘടനയെ എന്തുകൊണ്ടാണ് ഉത്തരവാദിത്തത്തിൽ നിർത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോഴും പറയുന്നത്, മന്ത്രിമാർ ഇപ്പോഴും പറയുന്നത് പരാതിയില്ല ഈ വിഷയങ്ങളിൽ ഒന്നും എന്നാണ്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരിക്കലും അല്ല. എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, തോറ്റുപോകുമെങ്കിലും തോറ്റുപോകുമെന്ന് ഉറപ്പാണെങ്കിൽ പോലും ഒരു ഇടതുപക്ഷ സർക്കാർ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആക്രമിക്കപ്പെട്ട ഒരു ജഡ്ജിന് മുമ്പിൽ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് സർക്കാരിനോടാണല്ലോ ഇത് പറഞ്ഞത്. ഒരു ഒരു ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ് തന്നെയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കൂടെ നിൽക്കണമായിരുന്നു എന്നുള്ളത് തന്നെ. അത് തോറ്റു പോകുന്ന ഒരു കേസാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ നാല് വർഷം മുമ്പ് നാലര വർഷം മുമ്പ് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടുന്ന വേളയിലെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ സർക്കാർ ഇത് ഈ ക്രിമിനൽ കുറ്റങ്ങളുടെ കാര്യത്തിൽ നടത്തണമായിരുന്നു. അത് വലിയ വീഴ്ചയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ശ്രീ ആഷിഖ് അബു, ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ട് നാലര വർഷം ഇരുന്നത് തന്നെ വലിയ വീഴ്ചയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. സർക്കാർ അവിടെയും പറയുന്നു വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവുണ്ടായിരുന്നു, അതുപോലെ തന്നെ ജസ്റ്റിസ് കെ ഹേമയുടെ കത്തുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ അതൊക്കെ മറികടക്കുവാൻ സർക്കാരിന് സാധിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും താങ്കൾക്കില്ലല്ലോ? ഒരിക്കലുമില്ല. ഇനിയിപ്പോ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതിനെ മറികടക്കാനുള്ള ഇച്ഛാശക്തി ഇല്ലാത്ത ഗവൺമെന്റ് അല്ല ഇത്. ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കില്ല. ഇത്തരം ഒരു അനീതിക്കെതിരെ ഏത് തലത്തിൽ വരെ പോരാട്ടം കൊണ്ടുപോകാൻ പറ്റുന്ന ശക്തിയുള്ള ഒരു ഗവൺമെന്റാണ് ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒട്ടും ദുർബലമല്ല ഈ ഗവൺമെന്റ്. നിയമത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു കാര്യത്തിന് വേണ്ടി, ഈ ഇരകൾക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ പോകണമായിരുന്നു സർക്കാർ. പക്ഷെ അത് എന്തുകൊണ്ട് പോയില്ല എന്നാണ് താങ്കൾക്ക് അതിൽ ഒരു വിലയിരുത്തൽ ഉണ്ടാവുമല്ലോ? സർക്കാർ മറുപടി പറയണം. അത് സർക്കാർ മറുപടി പറയുന്നത് തന്നെയാണ്. എന്ത് തടസ്സങ്ങൾ, ഈ പറയുന്ന എന്ത് തടസ്സങ്ങൾ, വിവരാവകാശ കമ്മീഷന്റെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മറികടക്കാൻ ഉള്ള ഇച്ഛാശക്തിയും രാഷ്ട്രീയ ക്ലാരിറ്റിയും പൊളിറ്റിക്കൽ വില്ലും ഒക്കെ ഉള്ള സർക്കാരാണല്ലോ ഇത്.
അല്ല, ഈ തടസ്സങ്ങൾ സർക്കാർ ഇതിനകം പറഞ്ഞു കഴിഞ്ഞുവല്ലോ. അത് ഈ വിവരാവകാശ കമ്മീഷണർ ആയിരുന്നു തടസ്സം, പിന്നെ ജസ്റ്റിസ് ഹേമയുടെ കത്തായിരുന്നു. ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അത് തന്നെ സർക്കാർ പറയുമ്പോൾ എന്തോ സർക്കാരിനെ പിടിച്ചു വലിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും പൊതുസമൂഹത്തിന് തോന്നാതിരിക്കില്ലല്ലോ. അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, പവർ ഗ്രൂപ്പ് ഇൻ സിനിമ എന്നുള്ളത്, അതാണോ? എന്താണ് സംശയം എന്ന് എനിക്ക് സംശയമില്ല അക്കാര്യത്തിൽ. കാരണം ഇത്ര ഇച്ഛാശക്തിയുള്ള കരുത്തരായ മന്ത്രിമാരുള്ള, ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിയുള്ള ഒരു ഗവൺമെന്റിനെ പോലും ഈ രൂപത്തിലാക്കാൻ പറ്റുന്ന ഒരു പവർ ഗ്രൂപ്പ് ഇവിടെ ഉണ്ടെന്നല്ലേ വിശ്വസിക്കേണ്ടത്. അല്ലാതെ ഇവർക്കാർക്കും ഇതിന്റെ ഗൗരവം മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, താങ്കൾ അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ പോവുകയാണ്, സിനിമാ സംഘടനകളെ എന്തിനാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന്. ആ സിനിമാ സംഘടനകൾ എന്ന് പറയുന്നവരിലും ഈ പവർ ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഉണ്ട്. സിനിമാ സംഘടനകളിലൂടെ പ്രവർത്തിക്കുന്നത് അംഗങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയാണല്ലോ, അല്ലാതെ ഇവിടെ നീതി നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഈ ജനാധിപത്യ സ്വഭാവം പൂർണ്ണമായിട്ടില്ലാത്ത സംഘടനകളെ എന്തുകൊണ്ടാണ് സർക്കാർ ഏൽപ്പിക്കുന്നത്? അത് അപകടകരമല്ലേ? അപ്പോൾ ഈ കോൺക്ലേവ് കൊണ്ട് എന്തർത്ഥം? കോൺക്ലേവ് വിളിക്കുമ്പോഴും ഈ സംഘടനകളെ അല്ലേ വിളിക്കുന്നത് സർക്കാർ? എനിക്ക് കോൺക്ലേവിന്റെ അജണ്ട എന്താണെന്ന് അറിയില്ല, ഇതുവരെ അത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഒരു സിനിമാ നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു എന്നാണ് മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായിട്ട്. ശ്രീ ആഷിക് അബു, ഇവിടെ അപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ കഴിഞ്ഞതൊക്കെ ഓക്കെ അതങ്ങ് പോട്ടെ, ഇനി അങ്ങോട്ട് ഒന്നും വരാതെ ഞങ്ങൾ സൂക്ഷിച്ചു കൊള്ളാം, ഇതാണ് സർക്കാർ പറയുന്നത്, അതാണല്ലോ ഈ നയത്തിലേക്ക് പോകുന്നതും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കും എന്നൊക്കെ പറയുന്നത്, അങ്ങനെയല്ലല്ലോ വേണ്ടത് യഥാർത്ഥത്തിൽ. അങ്ങനെ ചെയ്യുന്നതിനെ ഒരു സർക്കാർ എന്ന് വിളിക്കാൻ പറ്റുമോ? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ടതല്ലേ? ഇവിടെ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ അത് തേച്ചു മായച്ച് അത് പോട്ടെ എന്ന് പറയാൻ എന്തിനാണ് ഇവിടെ ഒരു സർക്കാർ ഉള്ളത്? അപ്പോൾ താങ്കൾ ഉൾപ്പെടുന്ന സംഘടനയ്ക്കും ആവശ്യപ്പെടാമല്ലോ, ഫെഫ്കയ്ക്ക് ആവശ്യപ്പെടാമല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടപടി വേണം എന്ന്. അതാണല്ലോ സംഘടനകളുടെ പ്രസക്തി എന്ന് പറയുന്നത്. സംഘടനകൾ ഇങ്ങനെ അവരെ അങ്ങോട്ട് മാറ്റി നിർത്താൻ പറ്റുകയില്ല, അവരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാനും പറ്റില്ല. കാരണം സംഘടനകൾ അത്ര ബലമുള്ളവരാണ് മലയാള സിനിമയിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് ഏത് കാര്യവും അട്ടിമറിക്കുവാനുള്ള കരുത്തുമുണ്ട്. ഈ സംഘടന എന്ന് പറയുമ്പോഴേ എല്ലാവരെയും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. ഒരു തൊഴിലാളി സംഘടനയാണ്. ഈ തൊഴിലാളി സംഘടനകൾ ഇവിടെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വലിയ സമരങ്ങൾ നടത്തി വന്നിട്ടുള്ള സംഘടനകളാണ്. ഈ ഫെഫ്ക എന്ന് പറയുന്ന സംഘടന അതിനകത്ത് ഒരുപാട് തൊഴിലാളികൾ അവരുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുന്ന ഒരു സംഘടനയാണ്. പക്ഷെ അതിന്റെ ഘടനയിൽ പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് അതിനകത്ത് പല രീതിയിലും അംഗങ്ങളാണെങ്കിൽ പോലും അതിന് വേറൊരു ഒരു 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 ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ഒരു ഒരു ശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മളൊക്കെ അറിയുന്ന ഈ കാര്യങ്ങൾ പോലും അതൊക്കെ വിവരാവകാശ കമ്മീഷണർ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളിലും അപ്പുറം ഒഴിവാക്കലുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആരാണ് അങ്ങനെ ഒരു ശക്തി ഇത് നിയന്ത്രിക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ ഇത് വെളിയിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായും സിനിമാ രംഗത്തുള്ളവരായിരിക്കുമല്ലോ. സംശയമില്ലാത്ത കാര്യമാണ് ആരൊക്കെയാണ് ഈ ആരോപണ വിധേയർ എന്ന് സ്വയം സംശയിക്കുന്ന ആളുകൾ. അപ്പോൾ ആ ഒരു ഇടപെടൽ സർക്കാരിൽ ഇത്രമാത്രം സമ്മർദ്ദ ശക്തിയായി ചെലുത്താൻ ഇതെന്താണ്? ഇത് വലിയൊരു മാഫിയ സംഘമാണോ ഇവിടെ പ്രവർത്തിക്കുന്നത്? അല്ല, അതിന്റെ ഉത്തരം ആ റിപ്പോർട്ടിലുണ്ട് സർ. അതായത് ഇത് ഇവിടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും ആളുകളെ ജോലി എടുക്കുന്നതിൽ നിന്നും വിലക്കുന്നുണ്ടെന്നും ഒക്കെ വ്യക്തമായിട്ട് ആ റിപ്പോർട്ടിലുണ്ടല്ലോ. നമ്മളെല്ലാവരും വായിച്ചാൽ മനസ്സിലാവുന്ന രൂപത്തിൽ അതിനേക്കാളൊക്കെ കടന്ന് ഇതുപോലെ ഒരു ഒരു ഫയർ ബ്രാൻഡ് സംസ്ഥാന സർക്കാരിനെ നിയന്ത്രണത്തിൽ നിർത്താനുള്ള ശക്തി ഉണ്ട് എന്നല്ലേ നമ്മൾ ഇതെല്ലാം നിന്ന് മനസ്സിലാക്കുന്നത്? ഇത് ആരാണ് എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരാളുടെ പേര് പറയാൻ പറ്റില്ല. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഈ സർക്കാരിന്റെയും കൂടെ അല്ലെങ്കിൽ അവരെ നയിക്കുന്ന പാർട്ടിയുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. ആരന്വേഷിക്കും സാർ? ഇതുവരെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് ആരന്വേഷിക്കും? ഇനിയിപ്പോൾ കോടതിയിൽ നിന്ന് വരാനിരിക്കുന്ന ഒരു ഉത്തരവ് മാത്രമല്ലേ ഇതിനകത്തൊരു പിടിവള്ളി എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ? അല്ല, അത് അഭിമാനമുള്ള ഒരു സർക്കാർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അല്ല, താങ്കൾ പറഞ്ഞത് ഫയർ ബ്രാൻഡ് സർക്കാർ എന്നാണ്, പക്ഷെ ഇതിനെ അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ ഈ സർക്കാരിനെ ഈ ഒറ്റ കാര്യത്തിൽ. കാരണം ഇവിടെ സ്ത്രീ സുരക്ഷയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതെ, അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ആകുലപ്പെടുന്നത്, ഞങ്ങൾക്ക് രോഷമുണ്ടാവുന്നത്, ഞങ്ങളൊക്കെ നിരാശപ്പെടുന്നതിന്റെ കാരണം ഇതാണെന്നേ. ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷയായിരുന്ന, ഞങ്ങളൊക്കെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു സംഗതി ഉണ്ടാകുന്ന സമയത്ത് വലിയ രീതിയിൽ ഞങ്ങൾക്ക് അതിനകത്ത് രോഷമുണ്ട്, പ്രതിഷേധമുണ്ട്, വ്യക്തിപരമായിട്ട് എനിക്കതുണ്ട്.
ശരി, നന്ദി ശ്രീ ആഷിഖ് അബു. ഇത്രയും കാര്യങ്ങളിൽ പ്രതികരണം അറിയിച്ചത് ഒരു ഇടത് സഹയാത്രികനായിട്ടുകൂടി ശ്രീ ആഷിഖ് അബു സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാടിൽ അദ്ദേഹത്തിന് വ്യത്യസ്തമായ അഭിപ്രായമാണ് ഉള്ളത്. ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു നിലപാടല്ല സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടിയിരുന്നത് എന്ന ഒരു നിലപാടാണ് ആഷിഖ് അബു സ്വീകരിച്ചിരിക്കുന്നത്. നടി പാർവതിയും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തു വിടണമെന്നും പാർവതി ആവശ്യപ്പെട്ടു. പാർവതിയുടെ പ്രതികരണത്തിലേക്ക്. സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ സർക്കാർ പറഞ്ഞ എല്ലാ കാര്യവും വിശ്വാസത്തിലെടുത്തു. ആദ്യം പറഞ്ഞു വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് കൊണ്ടാണ് നേരത്തെ അത് വിടാത്തത്. അതിനുശേഷം പറഞ്ഞു സ്ത്രീകൾ പറഞ്ഞ സ്ത്രീകളുടെ പ്രൈവസി കണക്ക നിലനിർത്താൻ വേണ്ടി കുറച്ച് പേജുകൾ മാറ്റണമെന്ന് വിവരാവകാശ കമ്മീഷന് ഉത്തരവുണ്ടെന്ന് അത്രയും ഭാഗം മാറ്റുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതും കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കണ്ടെത്തുകയാണ്, കുറെ കൂടെ പേജസും കുറെ കൂടെ പാരഗ്രാഫ്സും മാറ്റിയിരുന്നത്. എനിക്കറിയില്ല അതിലെന്താണ് ഉള്ളതെന്ന്. പക്ഷെ അങ്ങനെ ആരുടെ ആവശ്യപ്രകാരം എന്ത് കാരണത്തിന്റെ പുറത്ത് ആ പേജ് മാറ്റി, ആര് മാറ്റി, എന്തിനു മാറ്റി, എന്താണ് അതിനകത്ത് ഉള്ളടക്കം അറിയാൻ ആഗ്രഹമുണ്ട്. ഒരു പ്രെഡേറ്റേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ഉപദ്രവിക്കപ്പെടുന്നതിനകത്ത് പോക്സോ കേസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള പ്രസക്ത ഭാഗമാണോ പോയിട്ടുള്ളത്? അത് നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ആരെയാണ് അത് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാർ വായിക്കട്ടെ റിപ്പോർട്ട്. അത് വിവരാവകാശ കമ്മീഷൻ മറച്ചു വയ്ക്കാൻ പറഞ്ഞ ഭാഗം അല്ലല്ലോ. അത് പുറത്തു വരട്ടെ, അത് ആൾക്കാർ വായിക്കട്ടെ, എന്താണെന്ന് അറിയട്ടെ, ആൾക്കാർ തീരുമാനിക്കട്ടെ അത് പിന്നെന്താ അത് അത്ര പ്രസക്തി ഇല്ലാത്തതാണോ, അത് പരിദേവനങ്ങളാണോ എന്ന് ആൾക്കാർ തീരുമാനിക്കട്ടെ എന്നേ. അതെന്തിനാ അത് മാറ്റി വെച്ചത്? എനിക്ക് മനസ്സിലാവുന്നേയില്ല. അത് ഭയങ്കര ഗുരുതരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇത്രയും ദിവസം ഇതിനകത്തെ ഒരു സർക്കാർ പറഞ്ഞത് 100% വിശ്വാസത്തിൽ, പക്ഷെ ഇത് ഭയങ്കര ഞെട്ടിപ്പിക്കുന്നു. കമ്മിറ്റി റിപ്പോർട്ടിലെ 11 പാരഗ്രാഫുകൾ കൂടി സർക്കാർ നീക്കിയതിനെ കുറിച്ചുള്ള പ്രതികരണമായിരുന്നു നടി പാർവതിയുടേത്. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന പരാമർശം യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടാനേ സഹായിക്കുമെന്നാണ് നടൻ ബാല പ്രതികരിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുൻപേ നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിലൊന്നും നടപടി ഉണ്ടായിട്ടില്ലെന്നും ബാല ന്യൂസ് 18നോട് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പ്രധാനപ്പെട്ട സംഘടനകൾ ആരും തന്നെ ഇതുവരേക്കും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ നടക്കുന്നതിനിടയിലാണ് നടൻ ബാല ഈ വിഷയത്തിൽ തങ്ങളുടെ തന്റെ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ചേട്ടാ, ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്ന 5 ദിവസം കഴിഞ്ഞിട്ടും സംഘടനകളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിട്ടില്ല. എന്താണ് ആ ഒരു വിഷയത്തിൽ അവരുടെ ഒരു മൗനത്തിനോട് ചേട്ടന്റെ മറുപടി ഏത് വിധത്തിലാണ്? ഇത് ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കാര്യം, ബാലാണ് പറയുന്ന ഒരു നടനല്ലോ, ഒരു വ്യക്തി ആൾറെഡി ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണ്. ഹേമ കമ്മീഷൻ വരുന്ന മുമ്പേ കുറേ കേസുകളുണ്ട്, കോർട്ടിലുണ്ട്, പോലീസിലുണ്ട്. അതൊക്കെ എന്ത് ചെയ്തു? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികാരം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ 5 ദിവസത്തെ കുറിച്ച് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 5 ദിവസമായിട്ട് ഒന്നും സംഭവിച്ചില്ല. ഞാൻ ചോദിക്കുന്ന 10 വർഷമായിട്ടേ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. കേരളം തിരിഞ്ഞു നോക്കിയ കേസ് 7 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും സംഭവിച്ചോ? പിന്നെ എന്തിനാ എല്ലാ ചാനലും 5 ദിവസം ഇറങ്ങി? സാധാരണക്കാരൻ റോട്ടിൽ പോകുന്നവർക്ക് കൂടെ മനസ്സിലാവുന്ന ഒരു കാര്യം, എത്രയോ സെക്ഷൽ അബ്യൂസ് കേസ് പോലീസ് സ്റ്റേഷനിലുണ്ട്, പോയിട്ടുണ്ട്, കോടതിയിലുണ്ട്, അതൊക്കെല്ലാം നിയമം കിട്ടിയിട്ടുണ്ടോ? പെൻഡിങ് കേസസ് എത്ര ഉണ്ട്? അത് കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ ഹേമ കമ്മീഷൻ വന്നിരിക്കുന്നത്. അടുത്ത് ഇത്തരത്തില് ഈ ഒരു പവർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ട്, സിനിമാ മേഖലയിൽ ഒരു പവർ ഗ്രൂപ്പ്. താങ്കൾ ഒരുപാട് ഈ പറയുന്ന നമ്മുടെ പവർ ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്ന താര രാജാക്കന്മാരോടൊപ്പം അഭിനയിച്ച ഒരു വ്യക്തിയാണ്, അങ്ങനെ ഒരു രീതി അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേർതിരിവ്? ചോദ്യമേ തപ്പ്, ആറ്റിറ്റ്യൂഡ് തെറ്റാണ്. ഇപ്പൊ എന്താ ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? പവർ ഗ്രൂപ്പില് ഉള്ള താര രാജാക്കന്മാരുടെ ബാല അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് പവർ ഗ്രൂപ്പ് ആരാണെന്ന് എനിക്കറിയാമോ? അതിൽ ഏത് രാജാവെയാണ് ഈ പറയുന്നത് ഉദ്ദേശിച്ച് പറഞ്ഞത്? പറയും അഭിനയിച്ചു എനിക്കറിയില്ല. ആരുകൂടിയാണ് അഭിനയിച്ചത്? അന്റെ ലിസ്റ്റിൽ എടുക്കുന്ന പേര് നിങ്ങൾക്ക് അറിയാം? അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വ്യക്തമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു.
അല്ലേ? നിങ്ങളാണ് ചോദിച്ചത്. പവർ ബാങ്ക്, പവർ ഗ്രൂപ്പ്, അതിലിരിക്കുന്ന രാജാക്കന്മാർ ചോദിച്ചത്. നിങ്ങൾ തന്നെ ഈ ഒരു കേസില് നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്താണ്, മീഡിയ ചെയ്യുന്ന തെറ്റെന്താന്ന് വെച്ചാൽ, ഹയർ പൊസിഷനിലിരിക്കുന്നവരെ ടാർഗറ്റ് പണാതിങ്ങ, അതിനാലും ഒരു പബ്ലിസിറ്റി. അപ്പൊ എന്നാകുതുന്നാ, ശരിക്കും തെറ്റ് ചെയ്യുന്ന ആളുകള് അവർക്ക് ഒരു ലൂപ്പ് ഹോൾ കൊടുക്കണെങ്കിൽ അവൻ എസ്കേപ്പ് ആയി ഓടിരുവാണ്. നീ അറ്റാക്ക് പണ്ടത് അസോസിയേഷൻ, അറ്റാക്ക് പണ്ടത് ഹൈ ലെവൽ സെലിബ്രിറ്റീസ് ഇല്ല. ശിക്ഷ കിട്ടേണ്ടത് യാർക്ക്? ശരിക്കും തെറ്റ് ചെയ്യുന്നവനുക്കാണ് ശിക്ഷ കിട്ടേണ്ടത്. അത് ഡീവിയേറ്റ് പണി ഈ രാജാക്കള് പവർ ലിസ്റ്റ് ഇന്ത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടില് ഇത്രയും നടൻ ആര് പറഞ്ഞു? എങ്ങനെ നിങ്ങളുടെ പേരൊക്കെ വിട്ടു? ഇന്ന് രാവിലെ നിങ്ങൾ തന്നെ ഈ ഇന്റർവ്യൂ എടുക്കാനായിട്ട് എന്നെ വിളിച്ചപ്പോ ഫസ്റ്റ് ചോദ്യം, നടൻ ബാല റിപ്പോർട്ട് പുറത്തു വിടുമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ഇങ്ങനെയാണ് നിങ്ങൾ എനിക്ക് ഈ വിളിച്ചത് എന്നെ രാവിലെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ചോദ്യം നിങ്ങൾ വേണം ചോദിച്ചോ, ലിസ്റ്റ് പുറത്തു വിടുമെന്ന് ചോദിക്ക്. അങ്ങനെയല്ലേ വിളിച്ചത് എന്നെ? നടൻ ബാല 15 പേർ സംഘത്തോടെ ലിസ്റ്റ് പുറത്തു വിടുവാണ്. ഇന്ന് കമ്മീഷൻ പേരെന്നാ? പേരെന്താ? ഹേമ കമ്മീഷൻ. ബാല കമ്മീഷൻ അല്ലല്ലോ. ഹേമ കമ്മീഷൻ അല്ലേ, ബാല കമ്മീഷൻ അല്ലല്ലോ. ഞാനാരാ? ഞാനാ ഗവൺമെന്റാ? ഞാൻ റിപ്പോർട്ട് എഴുതുന്നാ? നിങ്ങൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്തിനാ 5 കൊല്ലം എടുത്തത്? 5 കൊല്ലത്തേക്ക് എന്തിനാ 1 കോടി രൂപ? അപ്പൊ ഒരു മാസം ചെലവ് 1,75,000 രൂപ? ഒരു മാസം ചെലവ് 1,75,000 രൂപ വെച്ചിട്ടാണോ 5 വർഷം നിങ്ങൾ ചെലവ് ചെയ്ത് 1 കോടി രൂപ ചെലവ് ചെയ്ത് റിപ്പോർട്ട് ഉണ്ടാക്കിയത്? ഇതുപോലെ കുറെ ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ ചോദിക്കേ, ഇതൊക്കെ ലോജിക്കൽ ആയിട്ടുള്ള ചോദ്യം. അത് വിട്ടിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് പണ്ടത്, യു ആർ ടേക്കിംഗ് ദ ടോപ്പിക് സംവേ, വേറെ എവിടെയോ കൊണ്ടുപോകുന്നുണ്ട്. കള്ളമാർ അങ്ങനെയാ എസ്കേപ്പ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആരോപണ വിധേയരായി എന്ന് പറയപ്പെടുന്ന, അതായത് ഈ റിപ്പോർട്ടിൽ ഒഴിവാക്കപ്പെട്ട ആരോപണ വിധേയരുടെ പേര് പുറത്തുവിടുകയല്ലേ ചെയ്യേണ്ടത്? റിപ്പോർട്ട് തിരിയതമ്മ, അപ്പൊ എപ്പോഴും ആര് പുറത്തുപോയെന്ന് എനിക്കറിയാം. റിപ്പോർട്ട് അറിയാമ്മ, പേരറിയാമ്മ, അറിയില്ലല്ലോ. അത് പുറത്തുവിടേണ്ടതല്ലേ, ആരോപണ വിധേയരായവരുടെ പേര് പുറത്തുവിടേണ്ടത്. അപ്പന്നാ എന്താ ഇന്ന് റിപ്പോർട്ടുക്ക് മുന്നാടി ഇരുന്ന സെലിബ്രിറ്റീസ് എത്രയോ കേസസ് ഉണ്ടല്ലേ. 2 പേര് പറ ചുമ്മാ പറ, അറിയുന്ന പേര് പറ മടിക്കുന്നുണ്ടോ? പിന്നെ വിജയ്ബാബു അടക്കമുള്ളവരുടെ പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങളുണ്ട്. ശരി, അന്ന് കേസിൽ എന്നാ? അത് കോടതിയിൽ അതിന്റേതായിട്ടുള്ള പ്രൊസീജിയറിലും കേസും ഒക്കെ ആയിട്ട് നടക്കുകയല്ലേ. എത്ര വർഷം കോടതിക്ക് അതിന്റേതായിട്ടുള്ള സമയം? അതിനായിട്ടൊരു സമയമുണ്ട്, മക്കളെ എല്ലാവരും കേട്ടുള്ളൂ. ഇപ്പൊ ചൈൽഡ് അബ്യൂസ് കേസ് ഇതിലുണ്ട്. അന്ന് ചൈൽഡ് അമ്മുമായി ആയ ശേഷം വിധി വരും. ഇതാണ് നിയമം. ഇവിടെ ഒരുത്തൻ തപ്പ് പണിയിരിക്കാണ്, അവൻ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം. തെറ്റ് ചെയ്തില്ലെങ്കിൽ അവൻ, ഇപ്പോ ദിലീപയുടെ കേസ് നിങ്ങൾ എടുത്തോളൂ, ദിലീപേട്ടൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ 7 വർഷമായിട്ട് ഒരു മാനസിക അവസ്ഥയിലായിരിക്കും അല്ലേ? പുള്ളിക്ക് മകളുമുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ചകത്തിട് എന്തെങ്കിലും ഒന്ന് ചെയ്യ്. 7 വർഷം അതൊക്കെ ഒരു നിയമം വന്നിട്ടില്ല, വിധി വന്നിട്ടില്ല, റിസൾട്ട് വന്നിട്ടില്ല. ഇപ്പൊ ഹേമ കമ്മീഷൻ നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കീങ്ക, ഇതിക്ക് എപ്പോ വരണം വിചാരിച്ചു? ഇപ്പൊ 5 വർഷം എടുത്തു. ഇനി 5 വർഷം അപ്പുറത്തെ സൈഡ് ഇരിക്കുന്നവരോട് അന്വേഷണം നടത്തും. കോടതി പരിഗണിക്കുന്ന വിഷയത്തിൽ ഒന്നും പറയുന്നില്ലെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ ഇന്നത്തെ പ്രതികരണം. വിശദീകരിച്ചതിനപ്പുറം ഞാൻ എല്ലാം കൃത്യമായി മുഖ്യമന്ത്രി ഞാനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഈ വിഷയം വന്നു കഴിഞ്ഞു. ഇനി ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ്. ആ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമപരമായി എന്തൊക്കെ ചെയ്യണമെന്ന് ഹൈക്കോടതി തീരുമാനിക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. കോടതി നിർദ്ദേശപ്രകാരം തുടർ നടപടി ഉണ്ടാകുമെന്നും പി സതീദേവി പറഞ്ഞു. ഹൈക്കോടതി ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പുറത്ത് വിടാതിരുന്ന ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സമ്പൂർണമായിട്ടുള്ള റിപ്പോർട്ട് സീൽ ചെയ്തുകൊണ്ട് ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കണമെന്നാണ്. ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം എന്തൊക്കെയാണ് നിയമപരമായിട്ട് കൈക്കൊള്ളാനുള്ള സാധ്യത എന്ന് ഹൈക്കോടതി തന്നെ പരിശോധിക്കും. ഈ കോടതിക്കാണ് അതിന്റെ അധികാരമെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിജീവിതകളുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അവർ ഏതെങ്കിലും തരത്തിലുള്ള
ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സ്വീകരിക്കേണ്ടുന്ന നിയമപരമായിട്ടുള്ള നടപടികളെക്കുറിച്ചും കോടതി തന്നെ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്ന് ഹൈക്കോടതി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ പൊതുവായ ഉള്ള ഒരു നിലപാട് ഇതാണ്, ഹൈക്കോടതി ഇനി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന്. മുൻമന്ത്രി എ കെ ബാലനും ഇതേ രീതിയിലുള്ള പ്രതികരണമാണ് ഇന്ന് നടത്തിയത്. കോച്ച് ഒരു ഭാഗത്തും എഞ്ചിൻ വേറൊരു ഭാഗത്തുമാണ്. ഈ കോച്ചും എഞ്ചിന് യോജിപ്പിച്ചാലേ റെയിലിന്റെ മുകളിൽ ഇത് ചരിക്കും. അപ്പോൾ അതിനെ മൂന്ന് ഘടകങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ, മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതിക്കാരുടെ സമീപനം, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ സമീപനം. ഇത് മൂന്നും യോജിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കൂ. ഇപ്പൊ ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞ ഒരു കാര്യം, ചില കാര്യങ്ങൾ ഞങ്ങൾ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ഗവൺമെന്റിന്റെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചിട്ടുള്ളത്. കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി അല്ലെങ്കിൽ കമ്മീഷന്റെ ഭാഗമായി വെളിവാക്കപ്പെട്ട മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി കേസെടുക്കാനേ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി കേസിൽ കൃത്യമായി ഈ ഒരു പരാമർശം വന്നതോടുകൂടി സുവമോട്ടോ FIR ഇടാൻ ഗവൺമെന്റിന് സാധിക്കില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പല കാര്യങ്ങളെയും കുറിച്ച് ചർച്ച പോലും നടന്നിട്ടില്ലെന്ന് WCC ഭാരവാഹിയായ ദീദി ദാമോദരന്റെ പ്രതികരണം. വളരെ ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന പോലെയാണ് പലപ്പോഴും പല കസേരകളിലും മുന്നിൽ പോയി നിന്നപ്പോഴും അവിടെ ഇരുന്നിരുന്ന ആൾക്കാർ പറഞ്ഞത് എക്സെപ്ഷൻ ഉണ്ടായിരുന്നു, സീം അങ്ങനെയല്ല നമ്മൾക്ക് പെരുമാറിയിരുന്നത്. പക്ഷെ മറ്റു പല അധികാര കേന്ദ്രങ്ങളിലും നമുക്ക് ഉത്തരമില്ലാതിരിക്കുക, പുച്ഛിക്കുക, അതായത് അതിന് അതിന്റെ മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുക ഒക്കെ ചെയ്തപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വിളിക്കാറുള്ളതാണ്. ഫലം ഉണ്ടാവോ ഇല്ലേ എന്ന് അറിയില്ല, പക്ഷെ എപ്പോഴും സതീശനും ഒന്നും നോക്കണ്ട, നമ്മളുണ്ട് കൂടെ എന്ന് പറയാം. കുറച്ച് സെൽഫ് ക്രിട്ടിക്കലായിട്ട് പറഞ്ഞാൽ അത് ഒരു ഗവൺമെന്റ് ബോഡി ആവുന്നതിന്റെ പരിമിതിയായി, ചില പരിമിതികളോട് കൂടി തന്നെയാണ് വനിതാ കമ്മീഷനും ഇടപെട്ടിട്ടുള്ളത്. കൂടുതൽ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ വെട്ടിമാറ്റിയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഔദ്യോഗികമായ പ്രതികരണം ഇതുവരെ സാംസ്കാരിക വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുമില്ല. മറ്റു വാർത്തകൾ കൂടി നോക്കാം. 7 വയസ്സുകാരന്റെ തുടയിൽ സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കൂട്ട നടപടി ഉണ്ടാകും. ആശുപത്രിക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ആലപ്പുഴ DMO ജമുന വർഗീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാർ ഒഴികെ മുഴുവൻ ജീവനക്കാരും നടപടി നേരിടും. വീഴ്ച വരുത്തിയ മുഴുവൻ ജീവനക്കാരെയും സ്ഥലം മാറ്റാൻ DMO ഉത്തരവിറക്കിയിട്ടുണ്ട്. News 18 ഈ വാർത്ത പുറത്തുവിട്ടത്. News 18 ബിഗ് ഇമ്പാക്റ്റ് ആണ് ഇത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ശരണ്യ സ്നേഹജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ 7 വയസ്സുകാരന്റെ ശരീരത്തിൽ സൂചി തുളച്ചു കയറിയ സംഭവത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഈ കുട്ടിക്ക് 14 വർഷക്കാലം HIV TB ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരുമെന്നും കായംകുളം ആശുപത്രിയിൽ നിന്നുണ്ടായ ഗുരുതര അനാസ്ഥ News 18 ചൂണ്ടിക്കാട്ടിയിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് കർശന നടപടി. July 19 പനി ബാധിച്ച് ചികിത്സ തേടിയ 7 വയസ്സുകാരന് ആശുപത്രി അത്യാഹിത വിഭാഗത്തിലെ ഷീറ്റിനടിയിൽ അലക്ഷ്യമായി ജീവനക്കാർ ഉപേക്ഷിച്ച സൂചി കുട്ടിയുടെ ശരീരത്തിൽ തുളച്ചു കയറുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ DMO ആരോഗ്യ വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് പ്രകാരം അന്നത്തെ ദിവസം, അതായത് July 19 അത്യാഹിത വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന മുഴുവൻ ജീവനക്കാരെയും, ഡോക്ടർമാരൊഴികെ നഴ്സുമാർ, ഒപ്പം തന്നെ നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, ക്ലീനിംഗ് സ്റ്റാഫുകൾ അടക്കമുള്ള മുഴുവൻ ജീവനക്കാരെയും സ്ഥലം മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള ഉത്തരവ് ആലപ്പുഴ DMO ജമുന വർഗീസിന്റെ നേതൃത്വത്തിൽ അത്തരമൊരു ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, ഈ ആശുപത്രിയിൽ തന്നെ ഈ അത്യാഹിത വിഭാഗത്തിന് ചാർജ് ഉണ്ടായിരുന്ന 2 ഹെഡ് നഴ്സുമാർക്കെതിരെയും നടപടിയുണ്ട്. അവർക്ക് വേണ്ടിയുള്ള, അതായത് അവർക്ക് ശിക്ഷാ നടപടികൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DMOയുടെ റിപ്പോർട്ട് DHS കൈമാറിയിരിക്കുകയാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ വിഭാഗത്തിലെയും കാഷ്വാലിറ്റിയുടെ ചുമതലയുള്ള 2 ഹെഡ് നഴ്സുമാർക്ക് ഇവർക്ക് എതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിക്കണമെന്നുള്ള ഒരു റിപ്പോർട്ട് DHS പോയിരിക്കുന്നത്. അത്തരത്തിൽ
കാര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ ഒരു സംഭവത്തെ നോക്കിക്കാണുന്നതും അതുപോലെ തന്നെ അതിനകത്ത് കർശന നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലുമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇതിന് പിന്നാലെ കായംകുളം പോലീസ് ഈ സംഭവത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെ കേസെടുത്തിരുന്നു. ഏത് സ്റ്റാഫിന്റെ കയ്യിൽ നിന്നാണ് ഇത്തരം ഒരു പാളിച്ച സംഭവിച്ചിട്ടുള്ളതെന്ന് കണ്ടെത്താനായി നിലവിലത്തെ സാഹചര്യത്തിൽ കഴിയുന്നില്ല. പക്ഷെ അതേസമയം തന്നെ കാഷ്വാലിറ്റിയുടെ ചുമതലയുള്ള എല്ലാ ജീവനക്കാർക്കും അത്തരത്തിൽ ഈ ഒരു ഉത്തരവാദിത്തത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അനാസ്ഥയിൽ പങ്കുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് DMO ഉൾപ്പെടെയുള്ള ആളുകൾ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജമുന വർഗീസ് അത്തരത്തിൽ DHS അടക്കം ഹെഡ് നഴ്സുമാർക്കടക്കം നടപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ആ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന 12 ജീവനക്കാർക്ക് സ്ഥലം മാറ്റും അവരെ സ്ഥലം മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് അത് ആലപ്പുഴ DMOയുടെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഉത്തരവ് DMO കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആശ്വാസകരമായ കാര്യം ആരോഗ്യ വകുപ്പിന്റെ കൂടിയാലോചനകൾക്ക് ശേഷം ഈ കുട്ടിക്ക് അതായത് 14 HIV ടെസ്റ്റ് എന്നുള്ളത് 6 കൂടി ഇനി ടെസ്റ്റുകൾ ചെയ്താൽ മതി എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ആരോഗ്യ വകുപ്പ് എത്തിയിട്ടുണ്ട്. അക്കാര്യവും DMO സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ആദ്യത്തെ കുട്ടിക്ക് ആദ്യ ദിവസം HIV ടെസ്റ്റ് നടന്നിരുന്നു, ഒപ്പം തന്നെ TB ടെസ്റ്റുകൾ നടന്നിരുന്നു. ഈ ടെസ്റ്റുകൾ നെഗറ്റീവാണ് എങ്കിൽ പോലും ഒരു 1% ഒരു റിസ്ക് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കുട്ടിക്ക് നെഗറ്റീവ് ആണെങ്കിൽ പോലും 3 ശേഷം വീണ്ടും ഒരു ടെസ്റ്റ് കൂടി HIV ചെയ്യണം. അതിനുശേഷം 6 ടെസ്റ്റ് നെഗറ്റീവ് ആകുന്നതോടു കൂടി കുട്ടി പൂർണ്ണ സുരക്ഷിതനാകും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഒരു വിലയിരുത്തലിലേക്കാണ് ആരോഗ്യ വകുപ്പ് എത്തിയിരിക്കുന്നത്. എന്തായാലും കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഈ സംഭവത്തിൽ News18 വാർത്ത പുറത്തു വന്നതിന് ശേഷം മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അതിന് പിന്നാലെയാണ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജീവനക്കാർക്ക് നടപടിയെടുത്തുകൊണ്ട് ഒരു കൂട്ട സ്ഥലമാറ്റം അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, News18. ആലപ്പുഴ അമ്പലപ്പുഴയിൽ കടലാക്രമണത്തിൽ 5 തകർന്നു. നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. ഇപ്പോൾ ടെട്രാപോഡുകൾ ഉപയോഗിച്ചുള്ള കടൽ ഭിത്തി നിർമ്മാണം അശാസ്ത്രീയമാണെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. മഴ കനത്തില്ലെങ്കിലും ഒരാഴ്ചയായി തുടരുന്ന കടൽക്ഷോഭം ആലപ്പുഴയിൽ നിരവധി വീടുകൾ കവർന്നു. അമ്പലപ്പുഴ വടക്കു പഞ്ചായത്ത് 14 വാർഡിലാണ് ഏറ്റവും രൂക്ഷം. ഒറ്റ ദിവസം കൊണ്ട് വീട് പൂർണ്ണമായി കടലെടുത്തതായി അശോക് കുമാർ പറയുന്നു. 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബം തൊട്ടടുത്ത അംഗനവാടിയിലാണ് താമസം. ബാത്റൂമിലൊക്കെ പോകാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട് മൊത്തം പോയോ? വീട് മൊത്തം പോയി, ബാത്റൂമിൽ കൂടെ പോയി. ഇതുപോലെ തന്നെ വേറെ ഒരു കുഞ്ഞും കൂടെ ഉണ്ട്, സ്കൂളിൽ പോയേക്കുക. അവരെയും കൊണ്ട് ഞങ്ങൾ എങ്ങനെ ഇതിനകത്ത് ഉറപ്പിച്ച് കിടക്കും? പലരും പകൽ മുഴുവൻ കടൽ പകുതി വിഴുങ്ങിയ വീട്ടിൽ ചെലവഴിക്കും. രാത്രിയോടെ ക്യാമ്പുകളിലേക്ക് മടങ്ങും. കടലിനോട് മല്ലടിച്ച് പരാജിതരായി ഒടുവിൽ പുനരധിവാസം തേടുകയാണ്. നമുക്ക് ഇനിയെങ്കിലും ഒരു പുനരധിവാസം ഉണ്ടാവണം, നമുക്കതാണ് അത്യാവശ്യം. ബാക്കിയുള്ള വീടുകളിലേക്ക് ഒരു അവസ്ഥ, ഇത് ഈ നിൽക്കുന്ന ഇത്രയും വീടുകൾ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള വീടുകൾക്ക് ഇത് സംഭവിക്കാതിരിക്കാൻ പറയാൻ പറ്റത്തില്ല. കടലിന്റെ കാര്യമാണ്. തെളിഞ്ഞ കാലാവസ്ഥയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ കടൽ കയറ്റം രൂക്ഷമായതോടെ പലരും രക്ഷപ്പെട്ടോടുകയായിരുന്നു. വീട് തകർന്നു വീണ മകൾക്ക് തലയ്ക്ക് പരിക്കേറ്റതായി ദിവാകർ എന്ന മത്സ്യത്തൊഴിലാളി പറയുന്നു. പാറക്കല്ലുകൾ അടിഭാഗത്തായി വിതറി ടെട്രോപോഡുകൾ ലോക്ക് ചെയ്താണ് കടൽ ഭിത്തി നിർമ്മാണം നടക്കേണ്ടത്. പക്ഷേ പാറകളില്ലാതെ പലയിടത്തും ടെട്രോപോഡുകൾ മാത്രമാണ് നിരത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീരശോഷണം പാരമ്യത്തിലാണ്. അതിവേഗത്തിലാണ് കടൽ കരകവരുന്നത്. ഇതിനെതിരെ തീരദേശവാസികളുടെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. ശരണ്യ സ്നേഹജൻ, News18, ആലപ്പുഴ. എറണാകുളത്ത് കണ്ണമാലിയിലും വൈപ്പിൻ മേഖലയിലും കടലാക്രമണമുണ്ട്. കടൽഭിത്തി ഇല്ലാത്തതാണ് രണ്ടിടങ്ങളിലും പ്രധാനമായ പ്രശ്നം. ടെട്രാപോഡ് കടൽഭിത്തി വന്നതോടെ സുരക്ഷിതമായ ചെല്ലാനത്തിന്റെ സമീപത്താണ് കണ്ണമാലി. കണ്ണമാലിയിലും അതോടൊപ്പം തന്നെ വൈപ്പിൻ, നായരമ്പലം, എടവനക്കാട് പ്രദേശങ്ങളിലുമാണ് കടൽക്ഷോഭം. ഇപ്പോൾ കൊച്ചിയിൽ വലിയ രീതിയിൽ തന്നെ രൂക്ഷമായ അനുഭവപ്പെടുന്നു. നമ്മൾ പലകുറി അവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതാണ്. നമ്മളിപ്പോഴുള്ളത് കണ്ണമാലിയിൽ ചെറിയ കടവ് എന്ന് പറയുന്ന ഈ പ്രദേശത്താണ്.
ഇതിന് തൊട്ടപ്പുറത്താണ് ചെല്ലാനം ഉള്ള ചെല്ലാനം. അവിടെ ടെട്രാപോഡ് വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ സംവിധാനങ്ങൾ ഒരുക്കി പൂർണ്ണമായും തന്നെ സംരക്ഷിക്കപ്പെടാനായിട്ട് സാധിച്ചു. പക്ഷേ അത് പൂർണ്ണമാകണമെങ്കിൽ ഇത് കണ്ണമാലി കൂടി ഉൾപ്പെടുന്ന ഒരു ഭാഗം സെക്കൻഡ് ഫേസ് എന്ന രീതിയിൽ വന്നിരുന്നു, പക്ഷേ അത് യാഥാർത്ഥ്യമായില്ല, അത് പാതിവഴിയിൽ മുടങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ തീരം കൂടി കൃത്യമായ രീതിയിൽ സംരക്ഷിക്കപ്പെടണമെന്നൊരു ആവശ്യം വലിയ രീതിയിൽ തന്നെ അന്ന് തന്നെ ഉയർന്നിരുന്നത്. നിലവിലെ ഇവിടുത്തെ ഒരു അവസ്ഥ ഇതാണ്, തകർന്ന പൊട്ടിപ്പൊളിഞ്ഞ ജിയോ ബാഗുകൾ, അതിനപ്പുറത്തേക്ക് കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന കടൽ ഭിത്തി അത് പൂർണ്ണമായും തന്നെ ഒരു ഭാഗം ഇല്ലാതായിരിക്കുന്നു. ഇങ്ങനെ പല ഭാഗങ്ങൾ കണ്ണമാലിയുടെ വശങ്ങളിലായിട്ടുണ്ട്. ഇതിനോടടുത്ത് കിടക്കുന്ന വീടുകൾ പലതും തന്നെയും പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ്. കടൽ പൂർണ്ണമായും ഇതിനകത്ത് വീടിനകത്തേക്ക് കയറുന്ന ആ രീതിയിലാണ് ഉള്ളത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ കണ്ണമാലിയിലെ സോണി എന്ന് പറയുന്ന ജ്യേഷ്ഠന്റെ ഇവിടെ ചേട്ടന്റെ വീടാണ്. ഇവർ കുടുംബം പൂർണ്ണമായും തന്നെ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അഞ്ചുപേരടങ്ങുന്ന ഒരു കുടുംബമാണ് ഉണ്ട്, പൂർണ്ണമായും ഇവിടെ നിന്ന് ഒഴിവായി. കാരണം ഇത് നമുക്ക് ഈ അവസ്ഥ കണ്ടാൽ അറിയാം ഇതിനകത്ത് എങ്ങനെയാണ് താമസിക്കാൻ കഴിയുക. അത് ഏത് സമയത്തും ഇടിഞ്ഞു വീഴുന്നൊരവസ്ഥയാണ്. ഒരു ഭാഗം ഒരു മുറിയും മറ്റു ഭാഗങ്ങളും എല്ലാം തന്നെയും ഇടിഞ്ഞു വീണിട്ടുണ്ട്. നേരത്തെ കടൽക്ഷോഭത്തിൽ വീട് നഷ്ടമായ ഒരു സ്ഥലമാണിത്. ഇവിടെ പിന്നീട് മറ്റ് ആളുകളുടെ സഹകരണത്തോടുകൂടിയാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തൊട്ടിപ്പുറത്ത് ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ മനോജ മുന്നോട്ട് പോകുന്ന ആ ഭാഗത്ത് തീർത്തും അപകടകരമായ ഒരു അവസ്ഥയിലാണ്. വെള്ളം ഇതിനകത്തേക്ക് അടിച്ചു കയറുന്ന രീതിയിലാണ്. ഏത് നിമിഷവും ഈ ഭാഗം ഇടിഞ്ഞു വീണേക്കാം. സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആരുടെ ഭാഗത്തുനിന്നും ഒരു ഇതുമില്ല ഇതിനെപ്പറ്റി. ഒരു ഇത്തിരി ഒരു താൽക്കാലികമായിട്ട് കുറച്ച് കല്ലുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ ഒരുപാട് വീടുകൾ കേടുപാടുകളൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇത് എന്റെ വീടും എന്റെ തൊട്ടപ്പുറത്തെ വീടൊക്കെ കാരണം പൂർണ്ണമായും താമസയോഗ്യമല്ലാത്ത രീതിയിലായിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഒരു സുമനസ്സുകളുടെ സഹായത്തോടെ ഇപ്പൊ എനിക്ക് വാടകക്കൊക്കെ ഞങ്ങൾക്കൊക്കെ അങ്ങനെ വാടകക്കൊന്നും മാറി താമസിക്കാനുള്ള സാമ്പത്തികതയൊന്നും ഇല്ല. ഇപ്പൊ മൊത്തത്തില് പണിയെല്ലാം വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് സുമനസ്സിന്റെ ഒരു സഹായത്തോടെ ഞങ്ങളിപ്പോ മാനാശ്ശേരി ഭാഗത്തേക്ക് ഒരു ചെറിയൊരു വീട് തന്നെ ഇങ്ങനെ മാറിയിരിക്കുകയാണ്. ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെടുകയും എല്ലാം ഒഴുകിപ്പോയി. അടുക്കളയിലുള്ള ഒരു 90% സാധനങ്ങളും ഒഴുകിപ്പോയി. ഞങ്ങൾക്ക് ഈ കൊച്ചുങ്ങളിത് കണ്ട പെൺകൊച്ചുങ്ങളമ്മട്ട ഒരിടത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത ക്യാമ്പിലോട്ടൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കൊച്ചുങ്ങളമ്മായിട്ട് വിശ്വസിച്ച് ഒരിടത്ത് പോയി നിൽക്കാൻ പറ്റണില്ല. ഇപ്പൊ തന്നെ ഈ കടൽ കയറുന്ന സമയത്ത് ഞങ്ങളുടെ ബാത്റൂമൊക്കെ എല്ലാം കഴിഞ്ഞ പ്രാവശ്യവും പോയി. ഈ കഴിഞ്ഞ മാസത്തെ കടൽ കയറിയത് ബാത്റൂം പോയി. എന്നിട്ട് രണ്ടാമത് പലിശക്ക് കാശ് മേടിച്ച് പിള്ളേർക്ക് ബാത്റൂമിൽ പോകണമല്ല, അത് മെയിൻ ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞങ്ങൾ പലിശക്ക് കാശ് മേടിച്ച് ആ ബാത്റൂമൊക്കെ വീണ്ടും ശരിയാക്കണേ. ഇപ്പൊ വീണ്ടും അത് തന്നെ പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ ഞങ്ങളുടെ നേരെ സർക്കാർ ഒന്നും കണ്ണ് തുറക്കണം. വേറെ ഒന്നും തന്നില്ലെങ്കിലും കുറച്ച് കല്ല് ആ ചെല്ലാനെ തിട്ട പോലെ കുറച്ച് കല്ലിട്ട് വന്ന് ഞങ്ങൾ ഇതാക്കണം. ഈ ഉള്ള വീട് നഷ്ടപ്പെട്ട് അവർക്ക് എങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും എന്നതാണ് ഇതാണ് ഇവിടുത്തെ ചെല്ലാനത്തെ ഒരു ക്ഷമിക്കണം കണ്ണമാലിയിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. തൊട്ടടുത്ത് ഈ വീടുകളുമെല്ലാം തന്നെ ഇത് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് ഇടിഞ്ഞു വീഴുന്നൊരവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തീർത്തും ദയനീയമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓർക്കുക, ഇതൊരു ശക്തമായ മൺസൂണിന്റെ സമയമല്ല, ശക്തമായ ന്യൂനമർദ്ദത്തിന്റെ ഒരു സമയമല്ല, തീർത്തും സാധാരണമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ ഒരു സമയത്താണ് ഇത്ര കണ്ട് കടൽ രൂക്ഷമാകുന്നത്. ഇപ്പോൾ സീസൺ കാലാവസ്ഥ നോക്കി അല്ല എന്ന് അവർ തന്നെ പറയുന്നു. മറ്റൊന്ന് സൂചിപ്പിക്കുന്നത് ഒരു ഭാഗത്ത് ഈ രീതിയിൽ ചെല്ലാനം സുരക്ഷിതമാകുമ്പോൾ അതിനുശേഷം തിരമാലകൾ ഇവിടേക്ക് കൂടുതൽ ശക്തമായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഇങ്ങനെ കുറച്ചുപേർ ഇത്തരം ദുരിതങ്ങൾ സഹിച്ചുകൊണ്ട് ഇതിനിടയിൽ കഴിയുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം. തൊട്ട് സമീപത്തുള്ള ഒരവസ്ഥയാണ്, ആ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ഭാഗത്തെല്ലാം തന്നെ ഏതു സമയവും അതിലും വീടും എല്ലാം ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഇപ്പോൾ ദീദി ദാമോദരൻ WCC ഭാരവാഹി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് പോയിട്ടുണ്ട്. എന്തിനാണ് ഭയം? ഇവിടെ ഒരു സിസ്റ്റം തന്നെ അങ്ങനെയാണ്, അത് പൂർണ്ണമായിട്ടും കാറ്റുകാക്കലാണ്. നമുക്കൊരു നാണക്കേട് പോലും ഇല്ല. ഇവിടെ ഒരു സ്ത്രീയെ ജയിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത്, നമുക്ക് തുല്യമായിട്ടുള്ള പ്രാതിനിധ്യം പാർട്ടിയിലെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവാറില്ല. പിന്നെ എങ്ങനെയാണ് സിനിമയ്ക്കകത്ത് മാത്രം പെട്ടെന്ന് ഒരു ജെൻഡർ അവയർനെസ് ഉണ്ടാവുക? അതുണ്ടാവില്ല. നിങ്ങൾ വീണ്ടും നമ്മൾ ചോദിക്കുന്നത് ബാക്കി 5 ടേംസ് ഓഫ് റെഫറൻസിനെ പറ്റി എന്താ നിങ്ങൾ ചോദിക്കാത്തത്? ഇന്ന് ഷൂട്ടിംഗ് നടത്തുന്ന സ്ഥലത്തെ സ്ത്രീകൾ എവിടെ മൂത്രം ഒഴിക്കും, എവിടുന്ന് ഉടുപ്പ് വസ്ത്രം മാറും, അവരെ റെമ്യൂണറേഷൻ ഇന്ന് മുതൽ അവർക്ക് കറക്റ്റ് ചെയ്യാമല്ലോ. അതിന് വേറെ ഒരു ബാധ്യതയില്ലല്ലോ. അതിനെപ്പറ്റി എന്താ നിങ്ങൾ ചോദിക്കാത്തത്? നമ്മൾ സിനിമ നമുക്കറിയാം, വോയറിസ്റ്റിക് വോയറിസത്തിൻ്റെ കലയാണ്.
പക്ഷെ ഇത്രയും വോയറിസ്റ്റിക് ആവാൻ പറ്റുമോ? നമ്മൾ മീഡിയ ഇങ്ങനെ ആവാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി 5 ടേംസ് ഉണ്ടല്ലോ, അത് ഇമ്മീഡിയറ്റ്ലി നടപ്പാക്കാനുള്ള നീക്കം എന്താണ് നടത്താത്തത് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇത് എല്ലാ കാലത്തും അങ്ങനെയാണ്. ഈ കൊടുത്തത് പോലെ ഇനി കൊടുത്തത് പരാതി കൊടുത്താലും അതിനൊരു അവസാനം ഉണ്ടാവില്ല. കാരണം കൊടുത്ത പരാതികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. മാതൃകാപരമായിട്ട് ശിക്ഷിച്ചിട്ടുള്ള, താക്കീത് ചെയ്തിട്ടുള്ളത് പോലും നമ്മുടെ മുമ്പിൽ എക്സാമ്പിൾസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇനിയും നമ്മളെ ഈ പറഞ്ഞ ആൾക്കാരെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്താം, കയറ്റി ഇറക്കാം എന്നൊക്കെ വിചാരിക്കുന്നത് തെറ്റാണ്, ക്രൂരമാണ്. ഞാൻ പറഞ്ഞ ടേംസ് ഓഫ് റെഫറൻസിലെ 1 സെക്യൂരിറ്റി വർക്ക് പ്ലേസ് ഫോർ വിമൻ എന്ന് പറയുന്ന അതിലെ ഒറ്റ ഘടകത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അവിടെ മൂവ് ചെയ്യണം എന്നാണ് എന്റെ റിക്വസ്റ്റ്. അമ്മ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായില്ല. വൈകിട്ടിപ്പം ഭർത്താവിനെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകമായ അനുഭവം അമ്മയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? സംഘടന എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന എ എന്നാണെങ്കിൽ അവരെന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടായി, എനിക്ക് വ്യക്തിപരമായിട്ട് WCC അല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ആകാംക്ഷയില്ല. കാരണം ഇത്ര നേരം ഒന്ന് റിയാക്ട് ചെയ്യാൻ പോലും വേണ്ട, അതൊന്ന് അന്വേഷിക്കണം എന്ന് ഒരു വെറും വാക്ക് പറയാൻ പോലും തയ്യാറല്ലാത്ത കലാകാരന്മാർക്കൊക്കെ, കലാകാരൻ എന്ന് ഞാൻ പറയുന്നത് കക്ഷിയാക്കലായതുകൊണ്ട് കാര്യങ്ങളെ ഡെലിബറേറ്റ്ലി ഒഴിവാക്കിക്കൊണ്ട് പറയാം, അവരാരും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ ഒരു ആർട്ടിസ്റ്റിന്, അത് കാണിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ അവരിനി എന്താണ് സംഘം ചേർന്നിട്ട് എന്ത് പുറത്തേക്ക് പറയുന്നു എന്നുള്ളതിനെ പറ്റി അറിയാൻ എനിക്ക് വ്യക്തിപരമായിട്ട് ആകാംക്ഷയില്ല. അത് ചോദിക്കേണ്ടത് നിങ്ങൾ കൂടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കൂടെ ടാക്സ് മണി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തത്. ഈ 4.5 വർഷം അത് ചെയ്യാൻ എന്തായിരുന്നു തടസ്സം? ആ 4.5 വർഷത്തിൽ അതിൽ ആരും പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ലാത്ത ക്ലോസുകളായിരുന്നു ബാക്കി 5 ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ട് വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോഴും നമ്മൾ നടക്കുന്നത് ഈ പ്രൈവസിയുടെ മാത്രം കാര്യം പറഞ്ഞിട്ടാണ്. അത് നമുക്ക് എത്ര ഭീകരമാണ് നമ്മളുടെ ഈ ലൈംഗികതയുടെ ദാരിദ്ര്യം എന്നൊക്കെ ഉള്ളത് മാത്രമാണ് കാണിക്കുന്നത്. വോയിസം മാത്രമാണ് ഈ അറിയില്ല, നമ്മൾ ക്ഷണിച്ചിട്ടില്ല. കോൺക്ലേവ് ഇതിനുള്ള പരിഹാരം ആവാൻ വഴിയുണ്ടോന്ന് എന്റെ ലോജിക് എങ്ങനെയാവുന്ന തോന്നില്ല. കോൺക്ലേവ് മെൻറ്റ് ഫോർ സർട്ടൻ അതർ തിങ്സ്, ഇതിന് ഇതിന്റെ പരിഹാരം കോൺക്ലേവിലൂടെ ആണ് തോന്നില്ല. നിയമപരമായ പരിഹാരമാണ് വേണ്ടത്. അല്ല, നിയമത്തിനൊരു കുറവില്ല, ബാക്കി എല്ലാ സ്ഥലത്തും പോഷാക്ട് ഇംപ്ലിമെന്റ് ഒരു പ്രസക്തിയും കാണുന്നില്ല എന്നാണ് ദീദി ദാമോദരൻ പറയുന്നത്. അതേസമയം അമ്മ ഔദ്യോഗികമായി വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്, 3 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നാണ് അമ്മയുടെ വിശദീകരണം വന്നിരിക്കുന്നത്. റിപ്പോർട്ട് വന്നത് 19-ാം തീയതിയാണ്. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് നടീനടന്മാരുടെ സംഘടനയായ അമ്മ പ്രതികരിക്കാൻ പോകുന്നത്. 3 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് മാധ്യമങ്ങളെ കാണും എന്നാണ് വിവരം. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, സാധാരണയായി അമ്മ വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ പ്രധാന ഭാരവാഹികളെല്ലാം ഒന്നിച്ചിരിക്കുന്ന ഒരു പതിവാണ് ഉള്ളത്, ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കുമോ അതോ സിദ്ദിഖ് മാത്രമായിട്ട് മാധ്യമങ്ങളെ കാണുമെന്നാണോ? എങ്ങനെയാണ് അമ്മയുടെ ഇപ്പോഴത്തെ ഈ വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നത്? നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അമ്മ ജനറൽ സെക്രട്ടറി, അതോടൊപ്പം തന്നെ ഇപ്പോൾ കൊച്ചിയിലുള്ള ഭാരവാഹികൾ എന്നിവരടക്കം ചേർന്നായിരിക്കും മാധ്യമപ്രവർത്തകരെ കാണുക എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സിദ്ദിഖ് തന്നെയായിരിക്കും വാർത്താ സമ്മേളനം നടത്തുക എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടെ കൊച്ചിയിലുണ്ട്. അവരെ പലരും തന്നെയും കൊച്ചിയിലുള്ളവർ ഇവിടേക്ക് ഭാരവാഹിത്വത്തിലുള്ളവർ കൊച്ചിയിലെ ഓഫീസിലേക്ക് കലൂരിലുള്ള ഓഫീസിലേക്ക് എത്താനായിട്ട് ആവശ്യം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ വിഷയത്തിൽ അമ്മയുടെ നിലപാട് വളരെ പരസ്യമായി ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അടക്കം എത്തിയ സാഹചര്യത്തിലാണ് അമ്മ മിണ്ടുന്നില്ല എന്ന രീതിയിലേക്ക് അമ്മ ഈ അഭിപ്രായം പറയുന്നില്ല ഒരു വിഷയത്തിൽ എന്ന് വളരെ നിർണായക വിഷയത്തിൽ. അവർ എന്തുകൊണ്ടാണ് ശബ്ദമില്ലാതെ പോകുന്നതെന്ന വലിയ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്
ഇപ്പോൾ പ്രതികരിക്കാനായിട്ട് തയ്യാറായിരിക്കുന്നത്. ഇന്ന് രാവിലെ ന്യൂസ് എയ്റ്റിനോട് സംസാരിച്ച ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു, ഇന്ന് സ്വാഭാവികമായി പ്രതികരിക്കാൻ തന്നെയാണ് അമ്മ തയ്യാറെടുക്കുന്നത്, വൈകാതെ തന്നെ ഉണ്ടാകും, സമയം അറിയിക്കുമെന്നെല്ലാം തന്നെ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആ ഒരു സമയത്തിലേക്ക് വന്നിരിക്കുന്നു. അമ്മ ഇത് പഠിച്ച ശേഷം പ്രതികരിക്കുമെന്നായിരുന്നു സിദ്ദിഖ് എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം ആ റിപ്പോർട്ട് സംബന്ധിച്ച് അമ്മയുടെ എന്താണ് അവരുടെ നിലപാടെന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ഇപ്പോൾ 3 മണിക്ക് മാധ്യമങ്ങളെ കാണും, അമ്മയുടെ ഓഫീസിൽ മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ സിനിമാ സംഘടനകൾ ആരും തന്നെയും അഭിപ്രായം പറയാത്തതിനെ ചൊല്ലി രൂക്ഷമായ വിമർശനമാണ് ഉയർന്നിരുന്നത്. അമ്മയും ഫെഫ്കയും ഒന്നും ആരും തന്നെയും കൃത്യമായൊരു നിലപാടിലേക്ക്, ഫിലിം ചെമ്മൽ പോലും കൃത്യമായൊരു നിലപാടിലേക്ക് വരാതെ ഔദ്യോഗികമായ ഒരു നിലപാട് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സിനിമാ സംഘടനകൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല എന്ന രീതിയിൽ തന്നെ വലിയ ചോദ്യമുയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇപ്പോൾ അമ്മ പ്രതികരണത്തിന് തയ്യാറായിരിക്കുന്നത്. 3 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ പലരും തന്നെ ഈ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സാന്ദ്ര തോമസ് നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് അടക്കം ഇത് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരുന്നു. എന്തുകൊണ്ട് ആരും, സിനിമാ സംഘടനകൾ ആരും ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിലേക്ക് വരുന്നില്ല, അവരുടെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കുന്നില്ല എന്ന രീതിയിലേക്ക് വരികയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമ്മ, താരസംഘടനയായ അമ്മ പ്രതികരിക്കുവാൻ, അവരുടെ നിലപാട് വ്യക്തമാക്കുവാൻ ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കുന്നത്. ശരി ശരി ഡാനി, 3 മണിക്കാണ് അമ്മയുടെ വാർത്താ സമ്മേളനം. ജനറൽ സെക്രട്ടറി സിദ്ദിഖും കൊച്ചിയിലുള്ള മറ്റ് ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും. അമ്മയിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു, ഒരു ഭിന്നതയുണ്ടായിരുന്നു ഈ സംഭവത്തിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരിക്കുന്നത് എന്ന ചോദ്യം അമ്മയിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും സ്റ്റേജ് ഷോകളുടെ റിഹേഴ്സലും സ്റ്റേജ് ഷോയും ഇതെല്ലാം കാരണം സമയം കിട്ടിയിട്ടില്ല, പഠിക്കാൻ റിപ്പോർട്ട് വായിച്ച് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നായിരുന്നു അമ്മയുടെ ആദ്യ പ്രതികരണം. ഇപ്പോൾ എന്തായാലും പ്രതികരിക്കുവാനായിട്ട് അമ്മ തയ്യാറെടുത്തിരിക്കുകയാണ്. 3 മണിക്കാണ് താരസംഘടനയായ അമ്മയുടെ പ്രതികരണം വരാൻ പോകുന്നത്. മറ്റ് സിനിമാ സംഘടനകൾ ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം അറിയിച്ചിട്ടില്ല. സിനിമാ സംഘടനകളിൽ ആദ്യമായിട്ടാണ് ഒരു സംഘടനയുടെ പ്രതികരണം വരുന്നത്. അത് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നിന്നാണ്. 3 മണിക്ക് അമ്മയുടെ വാർത്താ സമ്മേളനം. മറ്റു വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ തലസ്ഥാനമായ കീവിലെത്തി, പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ചർച്ച നടത്തും. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ശേഷം യുക്രൈൻ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നാഷണൽ ബിൽഡേഴ്സ് നിർമ്മിച്ച 4 പാർപ്പിട സമുച്ചയങ്ങളുടെ താക്കോലുകൾ കൈമാറി. കൊച്ചിയിൽ നടന്ന കീ ടു ഹാപ്പിനെസ് ചടങ്ങിൽ നാഷണൽ ബിൽഡേഴ്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എം സി സണ്ണിയാണ് താക്കോൽ ദാനം നിർവഹിച്ചത്. ഡയറക്ടർമാരായ ഷേർലി സണ്ണി, സിജോ സണ്ണി, ആൻ സിജോ സണ്ണി എന്നിവരും വിശിഷ്ടാതിഥികളായ സജു ഏലിയാസ് തോംസൺ ആൻഡ് ഫാമിലി, വിദേശത്തും ഇന്ത്യയിലുമുള്ള പ്രമുഖ വ്യക്തികളും പങ്കെടുത്തു. പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട വ്യക്തികളെ ആദരിച്ചു. നാഷണൽ ബിൽഡേഴ്സിന്റെ സിഗ്നേച്ചർ ടവർ 2 ഒഫീഷ്യൽ ലോഞ്ചും ചടങ്ങിൽ നടന്നു. വിവിധ തരം കലാപരിപാടികൾ ഉണ്ടായിരുന്നു. നാഷണൽ ബിൽഡേഴ്സ് ഇന്ന് 4 പ്രൊജക്ട്സ് എറണാകുളത്ത് കംപ്ലീറ്റ് ചെയ്തത് ഇന്ന് ജനങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയായിരുന്നു. അതോടൊപ്പം ഞങ്ങൾ 4 പുതിയ പ്രൊജക്ട്സ് കൂടി ഇവിടെ അനൗൺസ് ചെയ്തു. 4 പുതിയ പ്രൊജക്ട്സും എറണാകുളത്ത് തന്നെയാണ്. അതെല്ലാം നല്ല പ്രീമിയം പ്രൊജക്റ്റാണ്. ഏറ്റവും നല്ല ലൊക്കേഷൻ, മോഡേൺ ഫെസിലിറ്റീസോടു കൂടി ഞങ്ങൾ ആ ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വെരി ഹാപ്പി ദാറ്റ് വി ഹവ് ഹാൻഡഡ് ഓവർ ദ 4 പ്രസ്റ്റീജിയസ് പ്രോജക്ട്സ്, നാഷണൽ ഷാലം, നാഷണൽ ഫ്രീഡം പാർക്ക്, നാഷണൽ സിഗ്നേച്ചർ, നാഷണൽ കിങ്ഡം. ഇറ്റ്സ് എ പ്രൗഡ് മൂമെന്റ് ഫോർ അസ് ബിക്കോസ് ഓൾ ആർ കസ്റ്റമേഴ്സ് ഹവ് അറ്റൻഡഡ് ദിസ് ഇവന്റ് ആൻഡ് ഇറ്റ് വാസ് വെരി സക്സസ്ഫുൾ ഇവന്റ്. സോ വി ആർ റിയലി ഹാപ്പി വിത്ത് ദി ഔട്ട്കം ആൻഡ് റിയലി പ്ലീസ്ഡ്. കറന്റ്ലി ഞങ്ങളുടെ ഇപ്പം ആസ് യു നോ ഇൻ ദ ഇവന്റ് ഞങ്ങൾ 4 പ്രൊജക്ട്സ് ഹാൻഡ് ഓവർ ചെയ്ത്. സോ ആൻഡ് ഓൾസോ വി ഹാവ് ഫ്യൂ പ്രൊജക്ട്സ് കമ്മിങ് അപ്പ്, ഓൾ ആർ ലൊക്കേറ്റഡ് ഇൻ കൊച്ചി ഇറ്റ്സെൽഫ്. ആൻഡ് ഞങ്ങളുടെ ഇനി പ്രൊജക്ട്സ് വരുന്ന എടപ്പള്ളി, മാമംഗലം ആൻഡ് മോർ വി ആർ സ്റ്റിൽ വർക്കിംഗ്. ആൻഡ് നമ്മുടെ ഫ്യൂച്ചറിൽ ഇനി നമ്മുടെ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഓൾവേസ് നമ്മുടെ പ്രയോറിറ്റി. ആൻഡ് ആ ബേസിൽ ഞങ്ങൾ കസ്റ്റമേഴ്സിന് നീഡിൻ്റെ അക്കോർഡിംഗ് ആണ് വർക്ക് ചെയ്യുന്നത്. സോ അതിൻ്റെ എങ്ങനെയാണ് അവർക്ക്, വാട്ട് ഈസ് ദ പ്രിഫറൻസ്, ആ ബേസിൽ ഞങ്ങളിപ്പം വെദർസ് 4 BHK 5 BHK ആ ക്രൈറ്റീരിയയിൽ ഉണ്ടാക്കിയിട്ട് അത് ഞങ്ങൾ ഓൾറെഡി ബോംബെയിൽ അത് ട്രൈ ചെയ്ത് ആൻഡ് ഇറ്റ് വാസ് വെരി സക്സസ്ഫുൾ. ആൻഡ് ഫ്യൂച്ചർ കമ്മിങ് ഇയേഴ്സ് വി ആർ ട്രൈങ് ടു ബ്രിങ് ദാറ്റ് സെയിം കോൺസെപ്റ്റ് അലോങ് വിത്ത് ദ ഗ്രീൻ ബിൽഡിംഗ്. കൊച്ചിയിൽ 3 പ്രൊജക്ടാണുള്ളത്. നാഷണൽ മജസ്റ്റിക്ക് എടപ്പള്ളിപ്പള്ളിയുടെ എതിർവശം 2100 സ്ക്വയർ ഫീറ്റിന് മേലുള്ള അൾട്ര ലക്ഷറി 3 ബെഡ്റൂമും 4 ബെഡ്റൂമാണ് വരുന്നത്. പിന്നെ എടപ്പള്ളി അമൃത ഹോസ്പിറ്റലടുത്ത് നാഷണൽ സിഗ്നേച്ചർ ടവർ 2 എന്ന പുതിയൊരു പ്രൊജക്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 1600 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമാണ്.
അത് വരുമ്പോൾ നമുക്ക് 1,10,00,000 റേഞ്ചിലാണ് വരുന്നത്. എല്ലാ അൾട്രാ ലക്ഷറി അമിനിറ്റീസും കൂടിയ ഒരു പ്രൊജക്ട് ആണ്. നമ്മുടെ എല്ലാവരുടെയും കൺഗ്രാറ്റുലേഷൻസ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,660 രൂപ, പവന് 53,280 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,515 രൂപ, പവന് 44,120 രൂപ. വെള്ളി ഗ്രാമിന് 91 രൂപ, കിലോയ്ക്ക് 91,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി KP അഭിലാഷ്.